വൺപ്ലസിൻ്റെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് വൺപ്ലസ് നോട് CE 3 Lite. അതുപോലെ തന്നെ റിയൽമിയുടെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി 10 പ്രോ. ഈ രണ്ട് ഫോണുകളുടെയും 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് സെയിം ആണ്. അതുമാത്രമല്ല, ഈ രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും സെയിം ആണ്. ചില ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. റിയൽമി 10 പ്രോയുടെ ഒരു ട്വീക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ് വൺപ്ലസ് നോട് CE 3 Lite എന്നും പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺപ്ലസ് നോട് CE 3 Lite അതുപോലെ തന്നെ റിയൽമി 10 പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളിലും LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ രണ്ട് ഫോണുകളിലും 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 240Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 680 nits ആണ്. അപ്പോൾ രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. വൺപ്ലസ് നോട് CE 3 Lite വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാം ആണ്. റിയൽമി 10 പ്രോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാം ആണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരം വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺപ്ലസ് നോട് CE 3 Lite 8.3 mm ആണ് തിക്നെസ് വരുന്നത്. റിയൽമി 10 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.1 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിലും ഭയങ്കരം വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും Snapdragon 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫോണുകളിലും ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺപ്ലസ് നോട് CE 3 Lite 9 5G bands വരുന്നുണ്ട്. എന്നാൽ റിയൽമി 10 പ്രോയിൽ 7 5G bandsേ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ 5G bandsും കാര്യങ്ങളൊക്കെ വൺപ്ലസ് നോട് CE 3 Lite വരുന്നുണ്ട്. പിന്നെ വൺപ്ലസിൽ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8 GB RAM 128 GB ഇൻറ്റേണലും വരുന്നുണ്ട്. റിയൽമി 10 പ്രോയിൽ ബേസ് വേരിയൻറ്റിൽ 6 GB RAM 128 GB ഇൻറ്റേണലുമാണ് വരുന്നത്. റിയൽമി 10 പ്രോയിലും 8 GB RAM 128 GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ വൺപ്ലസ് നോട് CE 3 Lite 8 GB RAM 256 GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു വെർഷൻ റിയൽമി 10 പ്രോയിൽ വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4X റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ വൺപ്ലസ് നോട് CE 3 Lite ഓക്സിനോ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. റിയൽമി 10 പ്രോയിൽ റിയൽമി സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വൺപ്ലസ്സിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. റിയൽമി 10 പ്രോയിൽ ചില എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും, പക്ഷേ ചില ബ്ലോട്ട്വെയർസും അതുപോലെ തന്നെ പരസ്യം വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഇത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺപ്ലസ്സിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. റിയൽമി 10 പ്രോയിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 108 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺപ്ലസ് നോട് CE 3 Lite എക്സ്ട്രാ ആയിട്ട് 2 MP ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ക്യാമറ കമ്പാരിസണൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഫോണിൽ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് കളറിൻ്റെ ഒക്കെ കാര്യത്തിലാണ്. വൺപ്ലസ് നോട് CE 3 Lite കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമി 10 പ്രോയിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടുതലാണ്. പിന്നെ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് വൺപ്ലസ് നോട് CE 3 Lite. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പ് കളറാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി നാച്ചുറൽ കളറാണ് പ്രിഫർ ചെയ്യുന്നത്. ചിലപ്പം നിങ്ങൾക്ക് സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആയിരിക്കും ഇഷ്ടം. പിന്നെ വൺപ്ലസ്സിൽ എക്സ്ട്രാ ആയിട്ട് ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഫോണിൽ മാക്രോ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 MP സെൻസറെ കൊടുത്തിട്ടുള്ളൂ, എന്നാലും അങ്ങനെ ഒരു സെൻസർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയൊരു അഡ്വാൻറ്റേജ് വൺപ്ലസ്സിന് ആ ഒരു കാര്യത്തിലും വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ വൺപ്ലസ് ആണ്.
അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും അത്യാവശ്യം തിരക്കേടില്ല, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോക്കാവുന്നതാണ്. എല്ലാ സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ വൺ പ്ലസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഫോണിനുള്ളും ബാക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണിനുള്ളും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഈ ഫോണിനുള്ളിൽ അത് വരുന്നില്ല. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക ക്യാമറയുടെ കാര്യത്തിൽ. എന്തായാലും ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വൺ പ്ലസ് ആയിരിക്കും പിക്ക് ചെയ്യുക. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിനുള്ളും സെയിം ആയിട്ടുള്ള 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം വരുന്നത് വൺ പ്ലസ്സിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിയൽമി 10 പ്രോയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് വൺ പ്ലസ് നോട് C3 Lite വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ക്ലിയർ അഡ്വാൻറ്റേജ് വൺ പ്ലസ്സിന് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണിനുള്ളും ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇൻ്റേൺ വെർഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും വില സെയിം ആണ്. രണ്ട് ഫോണുകളുടെയും ഈ വെർഷൻ്റെ വില വരുന്നത് 19999 രൂപയാണ്. റിയൽമി 10 പ്രോയിൽ ബേസ് വേരിയൻറ്റിൽ 6GB RAM 128GB ഇൻറ്റേണലാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 18999 രൂപയാണ്. ഇങ്ങനെ ഒരു വെർഷൻ വൺ പ്ലസ്സിൽ വരുന്നില്ല. പിന്നെ വൺ പ്ലസ് നോട് C3 Lite 8GB RAM 256GB ഇൻറ്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 21999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോട് C3 Lite നമുക്ക് കൂടുതൽ 5G ബാൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. റിയൽമി 10 പ്രോയിൽ അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളുടെയും 8GB RAM 128GB ഇൻറ്റേണൽ വെർഷൻ്റെ വില സെയിം ആണ്. അപ്പം സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്ക് വൺ പ്ലസ് നോട് C3 Lite എന്ന ഫോണിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫോണിനുള്ളിൽ കുറച്ചും കൂടി ബെറ്റർ വൺ പ്ലസ് നോട് C3 Lite എന്ന ഫോൺ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വൺ പ്ലസ് നോട് C3 Lite എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം ഇതിൽ ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് സെയിം പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്.